മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ എൽ ഡി എഫ് നടത്തിയ സമരം പോലെയാണ് ഇവിടെ പിണറായി വിജയനെതിരെ കോൺഗ്രസും യു ഡി എഫും സമരം ആരംഭിച്ചത്. പക്ഷേ ഇതിപ്പോൾ പാതി വഴിക്കിട്ട് മുങ്ങുന്ന ഒരു ലക്ഷണത്തിലേക്കാണ് പോകുന്നത്. അല്ല, കാരണം അവർക്ക് മനസ്സിലായി ഇത് ക്ലച്ച് പിടിക്കുന്നില്ല, സമരം അവർക്ക് അറിയില്ല. പിന്നെ അവർക്ക് അടിയുള്ളതന്നെ അറിയാം. അല്ലെ, തുടക്കം മുതൽ ഒരു സ്വർണ്ണക്കടത്ത് ഒരു പിന്നെ സ്വപ്നയും മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഡൈവേർട്ട് ചെയ്ത് പോകുന്നില്ല. ഈ കേസിന് വേറൊരു പുരോഗതി ഉണ്ടാകുന്നില്ലല്ലോ. അവരുടെ മൊഴി മാത്രം ഡിജിറ്റൽ തെളിവുകളും മറ്റ് തെളിവുകളും അല്ലെങ്കിൽ എന്തിനാണ് ഇവരുടെ രഹസ്യ മൊഴി 165 കൊടുത്ത മൊഴി അവർ വാങ്ങിച്ചത്? അപ്പൊ ഇത് ഒരിടത്തും എത്താതെ പോകുന്ന അന്വേഷണങ്ങൾ ഇത് ഉമ്മാക്കി കാണിക്കൽ മാത്രമാണ്. ഇതിപ്പോ അത് സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഉമ്മാക്കി കാണിച്ച് ഈ സംസ്കാരം മറിച്ചിടാന്ന് നിങ്ങൾ നോക്കണ്ട. ഇപ്പൊ ഡൽഹിയിൽ എന്താ കാണുന്നത്? ആ സോണിയയും പിന്നെ രാഹുലിനെയും വട്ടം കറക്കിക്കാൻ മാത്രമല്ലേ ഈ ഡി എത്ര ദിവസം ചോദ്യം ചെയ്യണം? ഇപ്പൊ നമുക്ക് അവര് കുറ്റക്കാരോ അല്ലെങ്കിൽ കോടതി ശിക്ഷിക്കുന്നവരെ അവർ കുറ്റക്കാരില്ലല്ലോ. അവർ എത്ര ദിവസമായിട്ട് ആ കൊച്ചു പയ്യനെ ഒന്നൊന്നും അറിയാത്തൊരു ഒരു പാവം പയ്യനെ 3-4 ദിവസം ഇങ്ങനെ അതിനകത്തിട്ട് വെള്ളം കൊടുക്കാതിരുന്ന് ചോദ്യം ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ അവരാണെന്നുണ്ടെങ്കിൽ പേടിച്ച് പയ്യെന്ന് ഒരു വിദേശ മര്യാദയില്ലേ? അല്ല, അവർക്ക് ഗുരുതരമായ അസുഖമാണ്. ആണ്, പക്ഷെ അവര് സത്യം പറഞ്ഞാല് അവര് വരണ്ടിരിക്കുക. കാരണം ഇയാളെ പിടിച്ച് 4-5 ദിവസം അവിടെ പിടിച്ചിരുത്തുക. ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് മോശമാണ്, അവർക്ക് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്. ഇപ്പൊ തന്നെ അവർക്ക് അന്നനാളത്തിൽ മറ്റേ ഇൻഫെക്ഷൻ ആയിരിക്കുന്നു. ഡേഞ്ചറസ് എന്നാ പറയുന്നത്, സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ അവർ മൃതപ്രായമായിരിക്കുന്നവരാണ്. എന്തെങ്കിലും സംഭവിച്ചു, ഇവരുടെ അന്വേഷണ ചോദ്യം ചെയ്യലിനിടയിലെല്ലാം സംഭവിച്ചു പോയാൽ രാജ്യം കത്തത്തില്ല, നിന്ന് രാജ്യം ഒന്നും കത്തില്ല. അതൊന്നും ആര് ഭരിച്ചാലും കത്തൊന്നുമില്ല, അതൊന്നും നടക്കില്ല. ഇപ്പൊ തന്നെ കോൺഗ്രസ് ആയതുകൊണ്ടോ? കോൺഗ്രസ് ആയതുകൊണ്ടല്ല, ഞങ്ങളുടെ കോൺഗ്രസിനെ കുറിച്ച് കുറ്റം പറയുന്നത് അങ്ങനെ കത്തിക്കാനൊന്നും അറിയത്തില്ല എന്നാണ് നിങ്ങളുടെ ധാരണ. ഒന്നും ഇവിടെ ഇതൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇന്ത്യയാണ്, ഇന്ത്യയിൽ അങ്ങനെ ഒരു വിളച്ചിലും നടക്കില്ല. ഒരാൾ മരിച്ചാൽ പിന്നെ ഇവിടെ രാജ്യം കത്തു എന്ന് പറഞ്ഞാൽ എങ്കിൽ പിന്നെ ആരെല്ലാം മരിച്ചു? ഇവിടെ തമിഴ്നാട്ടിൽ നടന്ന എന്തോ, തമിഴ്നാട്ടിലെ സ്വയം മരിക്കല്ലേ? തമിഴ്നാട്ടിലെ രാഷ്ട്രീയവും ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലെ രാഷ്ട്രീയവും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ അപ്പൊ അവിടെ വ്യക്തി ആരാധനയാണ് കൂടുതൽ. വേറൊന്നും നമ്മള് വിട്ടുപോയി. കേരളത്തിന്റെ 24-25 തീയതികളിൽ ചിന്തന ശിബിരമുണ്ട് കോൺഗ്രസിന്റെ. അതാ വരുന്ന സാധനം, അവൻ ബോംബല്ലേ? അവൻ വന്നു കഴിഞ്ഞാലുള്ള സ്ഥിതി അറിയാം. ചിന്തന ശിബിരം നന്നായി, അത് കഴിഞ്ഞ ഉടനെ എല്ലാ ജില്ലകളിലും ഉണ്ട്. അതെ, 75 കിലോമീറ്റർ ഓരോ ജില്ലയിലും നടപ്പ് സമരമുണ്ട്. ഇപ്പൊ തന്നെ കോൺഗ്രസ് അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങളുടെയും അടിസ്ഥാനം എന്താണ്? രാജസ്ഥാനിലെ ഉദയപൂരിലാണ് ചിന്തന ശിബിരാണ്. അതുകൊണ്ടാണ് അമ്മയും മോനും അകത്തായത് അത് കഴിഞ്ഞപ്പോ. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇങ്ങനെ പിന്നെ കോൺഗ്രസിനെ കുറ്റം പറയുന്നത്. അത് വരട്ടെ, 24-25 അല്ലേ?
ഉമ്മൻചാണ്ടി രാജിവെച്ചല്ലാതെ ഈ സമരം തീരില്ലെന്ന് പറഞ്ഞിട്ടാണ് സഹകൾ അവിടെ ഇരുന്നത്. 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് സംഗതി അറിയുന്നത്. ഈ അകത്തോട്ട് വിടുന്ന സാധനം ഇതെവിടെ കണ്ടു കളയുമെന്നുള്ള ചിന്തിച്ചില്ല. അതാണ് ഈ സംഗതി വന്നത്. കാരണം ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളൊക്കെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തല്ലേ, ആയിരക്കണക്കിന് ആളുകൾ സുഹൃത്തെ വൈകുന്നേരം ആ മ്യൂസിയം സ്ഥലത്ത് കൂടി നടക്കാൻ പോലും പയ്യ മൂത്രത്തിന്റെ പാടാ. കാരണം അവരെ കുറ്റപ്പെടുന്ന കാര്യമില്ലേ. അപ്പൊ പിറ്റേ ദിവസം രാവിലെ 4 മണി മുതൽ ജനം ഇളകി തുടങ്ങി. കാരണം നിൽക്കണില്ല. അപ്പോഴാണ് കേരളത്തിന്റെ പല ഭാഗത്ത് നിന്ന് വന്ന് അപ്പോഴാണ്. കാരണം ചാക്ക് കണക്കിന് അരിയും പിന്നെ അതുപോലെ പരിപ്പ് വർഗ്ഗങ്ങളും പച്ചക്കറിയും തേങ്ങ അത് ഇതെല്ലാം കൊണ്ട് കിട്ടിയിരിക്കുന്നു. ഒരു മാസത്തെ ആവശ്യത്തിനുള്ള ഭക്ഷ്യസാധനങ്ങളും നിരത്തിയിരിക്കുന്നു. ഇത് സാധനം വേവിച്ച് 3 നേരം കുച്ചാലി സാപ്പാട്, അത് കുറ്റം പറയാൻ പോലെ അവർക്ക് വിശക്കുമല്ലോ. പക്ഷെ ഈ സംഗതി പുറത്തോട്ട് കളയാനുള്ള മാർഗം അവിടെ വളർന്നപ്പോഴാണ്. അതുപോലെ ഒരു പ്രശ്നം ഉണ്ടാകാതെ ഭംഗിയായി ഇത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് കോൺഗ്രസ്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ തിരുവനന്തപുരത്തുകാരെ രക്ഷിക്കുക. കോൺഗ്രസ്സുകാരെ സത്യം പറഞ്ഞാൽ നല്ല ബുദ്ധി തോന്നുന്ന ആളുകളാണ്. അവർക്ക് അവസാന നിമിഷത്തിലും ബുദ്ധി വരും. അപ്പൊ അതുകൊണ്ടാണ് അവര് ഇല്ല. കാരണം സ്വപ്നെ അങ്ങനെ വിശ്വസിക്കണ്ട എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞു. ആരാ പറഞ്ഞത് അതുകൂടെ മനസ്സിലാക്കണം. വി ഡി സതീശനല്ല അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്കെല്ലാം അദ്ദേഹം നല്ല ഒന്നാന്തര കക്ഷി തന്നെയാണ്. അതുപോലെ സുധാകരനും പറഞ്ഞിട്ടുണ്ട് ഈ സമരം മുന്നോട്ട് അതിനാണ് പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ആ രണ്ട് സമന്വയ നേതാക്കൾ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ 2 മണിമൂത്തുകളാണ് അവരെല്ലാം. അവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമരം ഇല്ല തന്നെ. എന്തായിരുന്നാലും ആ സമരം തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കേരളത്തിലെ ജനത വീണ്ടും വീണ്ടും ഈ സമരത്തിനായി ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കും. കാത്തിരിക്കാം.